പരിപൂർണതയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങൾ അവിടെ ഒരിക്കലും എത്തില്ല. മാരി ക്യൂറിയുടെ പ്രശസ്തമായ വരികളാണ്. Have no fear of perfection. You will never reach it. It is necessary to make a dream of life and to make a dream of reality. ജീവിതത്തിന് വേണ്ടി ഒരു സ്വപ്നവും അതേപോലെ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഒരു സ്വപ്നവും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1867 ഒരു അധ്യാപകൻ്റെ മകളായി ജനിച്ച മേരി സ്ലോസ്കിയാണ് പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെട്ട മേരി ക്യൂറിയായി മാറിയത്. നമുക്ക് ആ ചരിത്രമൊന്ന് നോക്കാം. പഠിക്കാൻ മിടുക്കിയായ മേരിയെ തുടർ വിദ്യാഭ്യാസത്തിനായി പാരീസിലേക്ക് അയക്കാൻ മേരിയുടെ അച്ഛന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1891 സോർബോണിൽ ഭൗതികശാസ്ത്രവും ഗണിതവും പഠിക്കാൻ വേണ്ടി മേരി പാരീസിലേക്ക് പോയി. അവിടെ വെച്ച് സ്കൂൾ ഓഫ് ഫിസിക്സ് പ്രൊഫസറായിരുന്ന പിയറി ക്യൂറിയെ മേരി കണ്ടു. അവർ തമ്മിലുള്ള സൗഹൃദം 1895 വിവാഹത്തിലേക്ക് നയിച്ചു. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ റോഞ്ചെയെയും ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ ബെക്കറലിൻ്റെയും പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ ക്യൂറികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ 1898 ജൂലൈ ആയപ്പോൾ മേരി ക്യൂറിയും പിയറി ക്യൂറിയും കൂടെ ഒരു പുതിയ രാസമൂലകം കണ്ടെത്തി. അവർ അതിന് പൊളോണിയം എന്ന് പേരിട്ടു. വർഷാവസാനം അവർ മറ്റൊരു മൂലകം കൂടെ കണ്ടെത്തി, അതാണ് റേഡിയം. ശാസ്ത്രലോകത്തെ മികച്ച കണ്ടുപിടുത്തങ്ങൾക്കുള്ള നോബൽ സമ്മാനം വൈകാതെ അവരെ തേടിയെത്തി. 1903 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ബെക്കറിലിനോടൊപ്പം ക്യൂറികൾക്ക് ലഭിച്ചു. 1906 പിയറി ക്യൂറിക്ക് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ മേരി ക്യൂറി തൻ്റെ ജീവിതം അധ്യാപികയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സോർബോണിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ അധ്യാപികയായിരുന്നു മേരി ക്യൂറി. പ്രതിസന്ധികൾക്കൊടുവിൽ തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ നോബൽ സമ്മാനം മേരി ക്യൂറിയെ തേടിയെത്തി. 1911 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനമായിരുന്നു മേരി ക്യൂറിക്ക് ലഭിച്ചത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മേരി ക്യൂറി ആംബുലൻസുകളിൽ എക്സ്റേ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഡോക്ടർമാരെയും അതുപോലെ നേഴ്സുമാരെയും ഒക്കെ പരിശീലന കോഴ്സുകൾ നടത്തി തനിക്കാവുന്ന അത്രയും ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മേരി ക്യൂറി തന്നെ മുന്നിട്ടിറങ്ങി. മഹത്തായ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും ഫ്രാൻസിലെ പുരുഷ ശാസ്ത്രജ്ഞരിൽ നിന്ന് വലിയ എതിർപ്പ് മേരി ക്യൂറിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്.